ലോകത്തെല്ലായിടത്തും ഏറ്റവും പ്രിയങ്കരമായ നട്ട്സ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കാഷ്യൂനട്ട് ആണ്. രുചിയിൽ മാത്രമല്ല പോഷകത്തിലും മുൻപന്തിയിലാണ് കാഷ്യൂനട്ട്. പരിപ്പ് എന്ന അർത്ഥം വരുന്ന അക്കാജു എന്ന വാക്കിൽ നിന്നാണ് കാഷ്യൂനട്ട് എന്ന പേരുണ്ടായത്. ഇന്ത്യയിൽ ആദ്യമായി കാഷ്യൂനട്ട് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. 1560 ഗോവയിലാണ് ആദ്യം എത്തിയത്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് കാഷ്യൂനട്ടിന് ഇപ്പോഴുള്ളത്ര പ്രചാരം കിട്ടിയതും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയതും. 20 ഗ്രാം അണ്ടിപ്പരിപ്പിൽ 6 ഗ്രാം കാർബോഹൈഡ്രേറ്റും 4 ഗ്രാം പ്രോട്ടീനുമുണ്ട്. അയോണിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും വലിയൊരു സ്രോതസ്സാണ് കശുവണ്ടിപ്പരിപ്പ്. 20 ഗ്രാം കാഷ്യൂനട്ടിൽ 9 ഗ്രാം കൊഴുപ്പുമുണ്ട്. കൊളസ്ട്രോളിൻ്റെ അളവ് 0 ആണ്. എന്നാൽ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് കാഷ്യൂനട്ടിന് ഒരു ദുഷ്പേരുണ്ട്. കാഷ്യൂനട്ട് തിന്നാൽ കൊളസ്ട്രോൾ കൂടുമെന്നാണ് വിശ്വാസം. ചില ഡോക്ടർമാർ പോലും കൊളസ്ട്രോൾ കൂടുതലുള്ളവരോട് കാഷ്യൂനട്ട് കഴിക്കരുത് എന്നാണ് ഉപദേശിക്കുന്നത്. നട്സ്, അതായത് കശുവണ്ടി, കപ്പലണ്ടി, ബദാം തുടങ്ങിയവയിൽ കൊഴുപ്പിൻ്റെ അളവ് താരതമ്യേന കൂടുതലാണ് എന്നത് ശരിയാണ്. എന്നാൽ നട്സിലുള്ള മൊത്തം കൊഴുപ്പിൻ്റെ ഭൂരിഭാഗവും ശരീരത്തിന് ഗുണകരമായ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. നട്സ് കഴിക്കുമ്പോൾ ചീത്ത കൊളസ്ട്രോൾ അല്ല, നല്ല കൊളസ്ട്രോൾ ആണ് കൂടുന്നത്. 2017 അമേരിക്കയിൽ നടന്ന ഒരു പഠനത്തിൽ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ അല്പം കാഷ്യൂനട്ട് കൂടെ ചേർത്തുകൊണ്ട് 28 ദിവസം നിരീക്ഷിച്ചപ്പോൾ ടോട്ടൽ കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും കുറയുന്നതായി കണ്ടെത്തി. 2018 പ്രമേഹ രോഗികളായ ഇന്ത്യക്കാരിൽ നടത്തിയ മറ്റൊരു പഠനത്തിൽ ദിവസവും 30 ഗ്രാം വീതം കാഷ്യൂനട്ട് കൊടുത്ത ഗ്രൂപ്പിലുള്ളവർക്ക് ഗുണകരമായ കൊളസ്ട്രോൾ ആയ HDL കൂടിയതായി കണ്ടെത്തി. ബ്ലഡ് ഷുഗറും ചീത്ത കൊളസ്ട്രോളും ഒട്ടും കൂടിയതുമില്ല. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് കാഷ്യൂനട്ട് കഴിച്ചതുകൊണ്ട് മാത്രം ഒരാളുടെ ചീത്ത കൊളസ്ട്രോൾ കൂടില്ല എന്നതാണ്. സാധാരണ ഒരാൾക്ക് ഒരു ദിവസം 20 ഗ്രാം അണ്ടിപ്പരിപ്പ് വരെ കഴിക്കാം. 20 ഗ്രാമിൽ ഏകദേശം 15 എണ്ണം അണ്ടിപ്പരിപ്പ് ഉണ്ടാവും. തടി കുറയ്ക്കേണ്ടവർക്കും പ്രമേഹമുള്ളവർക്കും ഒരു ദിവസം 5 മുതൽ 10 എണ്ണം വരെ കഴിക്കാവുന്നതാണ്. ആദ്യം പറയുന്നു കാഷ്യൂനട്ട് തിന്നാൽ കൊളസ്ട്രോൾ കൂടില്ല എന്ന്. എന്നാൽ ഞാൻ പറയുന്നു കാഷ്യൂനട്ട് തിന്നാൽ തീർച്ചയായും കൊളസ്ട്രോൾ വരും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ആളുകൾ അണ്ടിപ്പരിപ്പ് തിന്നുന്നത് ഒരു നേരത്തെ ഭക്ഷണമായിട്ടല്ല, വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ കുറിക്കുന്ന സാധനമാണ് അണ്ടിപ്പരിപ്പ്. എത്ര തിന്നാലും മതിയാവാത്ത സാധനം, ടേസ്റ്റ് കാരണം കയ്യിലുള്ളത് തീരുന്നവരെ കുറയ്ക്കും. 1/4 കിലോ അണ്ടിപ്പരിപ്പ് തിന്നാലും അടുത്ത നേരത്തെ ഭക്ഷണം ഒട്ടും കുറയാതെ കഴിക്കും, അപ്പോൾ കൊളസ്ട്രോൾ വരും. ചില ഒരു മൂക്കറ്റം ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരിക്കും അണ്ടിപ്പരിപ്പ് തിന്നുന്നത്, അപ്പോൾ എന്തായാലും കൊളസ്ട്രോൾ കൂടും, നല്ല അസലായിട്ട് കൂടും.